അൽഫ യൂട്യൂബിലൂടെ ചോദിക്കുന്നു ഈ ബെയ്ലി പാലത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു പൂർണ്ണമായും അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ബെയ്ലി പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരിക്കുകയാണ് ഷഫീദ് ഇപ്പോൾ ബെയ്ലി പാലത്തിൻ്റെ അവസ്ഥ എന്താണ് അതിൻ്റെ പണി പൂർണ്ണ തീരാറായോ അപ്പോൾ പാലം തുറന്നു കൊടുക്കുന്ന സമയം ഏതാണ് തീരുമാനിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിയുമെന്നുള്ളതാണ് ആർമി ചീഫ് അല്പസമയം മുൻപ് പറഞ്ഞ കാര്യം മാത്രമല്ല അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പായി അത് പുറത്തുവരികയും ചെയ്തിരുന്നു പക്ഷേ കുറച്ച് പണികൾ കൂടി പെൻഡിംഗ് ഉണ്ട് എന്നാലും ഒരു നാലര അഞ്ചു മണി കഴിയില്ല ഇന്ന് അതിനു മുൻപ് ബെയ്ലി പാലം നമുക്ക് അതിലേക്കുള്ള സഞ്ചാരയോഗ്യമാക്കും ഇനി അവശേഷിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ കൂടി ഇരുമ്പ് പാളികൾ അടുക്കണം അങ്ങനെ അടുക്കിയാൽ നമുക്കറിയാം ഒറ്റപ്പെട്ടൊരു പോയ മുണ്ടക്കയ്യെ നമുക്ക് പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള പ്രധാന മാർഗമായി അത് മാറും ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവരോട് വന്ന ബേലി പാലത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അത് വിലയിരുത്തിയിരുന്നു ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകണം അത് ആർമി വാഹനങ്ങളും റെസ്ക്യൂ വാഹനങ്ങളുമായിരിക്കും ആദ്യഘട്ടത്തിൽ പോവുക അങ്ങനെ അത് അവിടേക്ക് എത്തിച്ചു മുണ്ടക്കയും അതേപോലെ തന്നെ അത് തൊട്ടുമുകളുള്ള പ്രദേശങ്ങളിലടക്കം രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയണം ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അതായത് ആ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഈ ജെ സി ബികൾ കൊണ്ട് മണ്ണ് നീക്കുന്നു മണ്ണ് നീക്കി മണ്ണ് നീക്കി ആരെങ്കിലും മനുഷ്യ സന്നിധ്യമിനകത്തുണ്ടോ എന്ന് നോക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ ഇപ്പൊ ഒഴുകി വന്നിരിക്കുന്ന ഉരുളുപൊട്ടി ഒഴുകി വന്നിരിക്കുന്ന നദി അതിനെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത് ഈ വിപിയുള്ള തിരക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ഒരു ഘട്ടത്തിലായിരുന്നു മഴ വീണ്ടും ശക്തി പിടിച്ചത് അപ്പോഴേക്കും മുണ്ടക്കൈ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ആളുകളെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ പൊട്ടിയ മലയുടെ അവസ്ഥയാണ് അതൊരു കുറച്ച് ഭാഗം കൂടി അടർന്നു വീഴാം എന്ന തരത്തിലെ കിരിപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായും ചെറിയ മഴയെങ്കിലും ഉണ്ടെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇരുത്ത് ആൾക്കാരെ നടത്തുന്നത് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കും മാത്രവുമല്ല മറ്റെന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെയിലി പാലം നിർമ്മാണം ആ പൂർണ്ണമായും തുറന്നു ഒരു സാഹചര്യത്തിൽ താൽക്കാലിക പാലം ഇന്നലെ മുങ്ങിയിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് അവിടേക്ക് പോയിട്ടുള്ള എല്ലാവരെയും തിരികെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എല്ലാവരെയും പതുക്കെ പതുക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കേൻ ഓക്കെ ഷബിദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് പാലം പൂർണ്ണമായും പണി കഴിഞ്ഞില്ലെങ്കിൽ ബെയിലി പാലം എന്താണ് നാലു മണിയോട് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത് എന്തായാലും ആർമിയുടേതായ ഒരു പ്രസ്താവന വന്നിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ധ്രുതഗതിയിൽ നടക്കുകയാണ് ത്വരിതഗതിയിലാണ് പണികളെല്ലാം നടക്കുന്നത് ഈ ദുരന്തങ്ങൾ മാരി വിതറുകിയാണ് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയത് ഭീമൻ ഉരുളൻ കല്ലുകൾ വീടുകൾക്കുള്ളിലേക്ക് കടന്നു കയറിയെന്ന് മാത്രമല്ല പല കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി ചോരൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞൊരു മണ്ണാണ് ഈ കാണുന്നത് മുണ്ടക്കൈ എന്നൊരു സംഭവമില്ലാന്നൊരു സഹോദരി ഇപ്പോൾ പറഞ്ഞത് പ്രേക്ഷകർ കെട്ടുന്നുണ്ടാവില്ല മണിക്കൂറുകളും നീണ്ടുപോയ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായതിൻ്റെ കഥയാണ് ഈ ഈ ടൗൺ ഒരുപക്ഷേ ഇത് മുണ്ടക്കൈയിലെ ടൗണാണ് നമ്മളീ കാണുന്നത് ഈ ടൗൺ എന്ന് പറയുന്ന ഒരു ചൂരൽമലയിലെ പ്രദേശമാണ് ഈ കാണുന്നത് ചൂരൽമല ഗ്രാമം മുഴുവൻ ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായി പോയി ഇവിടെ ഒരു ഗ്രാമം പച്ചപിടിച്ച് പിടിച്ച് കിടന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയില്ല നിങ്ങൾ വലതും ഇടതും ഭാഗത്ത് കാണുന്ന പോലെ കമ്പളം വരച്ചതുപോലെ പച്ച പരവതാനി വിരിച്ച പോലെ കിടന്നൊരു പ്രദേശമാണ് ഇത്രയും വലിയ രണ്ട് തവണ ഉണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായി പോയത് ഓർക്കാപ്പുറത്തെത്തിയ ഉരുൾപൊട്ടൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ തകർത്തെറിഞ്ഞാണ് കടന്നുപോയത് പ്രകൃതിയുടെ മഹാസംഹാരത്തിനാണ് ഈ പ്രദേശം സാക്ഷിയായത് ഒരു എത്രയോ കാലം കടഞ്ഞാലും ഈ ഇതൊരു ദുസ്വപ്പനം പോലെ അവിടുത്തെ അവിടെ താമസിച്ച ജനങ്ങളെ വേട്ടയാ ടും ഒരുപാട് ബന്ധുജനങ്ങളെ ഉറ്റവരെയും നഷ്ടപ്പെട്ട ആൾക്കാരുടെ കരച്ചിലും വിളികളും തന്നെയാണ് ഇപ്പോൾ ഈ വയനാടിൻ്റെ പിരിമാറിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതിനിടയിൽ നബി നബീൽ അബ്ദുള്ള പറയുന്നു കോഴിക്കോടും കോഴിക്കോട് വിലങ്ങാടും സമാനമായ ഉണ്ടായിട്ടുണ്ട് കുടുംബങ്ങൾ മാറിയതുകൊണ്ടാണ് ആർക്കും ജീവഹാനി വരാത്തത് ജീവനൊഴികെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് പ്രദേശവാസികൾ അവരെ കൂടി ചേർത്ത് പിടിക്കണം തീർച്ചയായിട്ടും ഈ വിലങ്ങാടുണ്ടായ ദുരന്തം ഒരുപക്ഷെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ആളുകൾ ൾക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കും ഈ ചൂരൽ മലയിലെയും അതുപോലെ വെള്ളാർ മലയിലെയും അതുപോലെ മുണ്ടകയിലെയും ഒക്കെ ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ ഇവിടെ കാര്യത്തിൽ നമുക്ക് പരിഗണന ഉണ്ടാകും ഏറ്റവും ആശ്വാസകരമായ വാർത്തകൾ നമുക്ക് വരുന്നത് നമ്മുടെ ദൗത്യസേനാംഗങ്ങളും തന്നെ വളരെ കാര്യശേഷിയോടെ കാര്യക്ഷമതയോടെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ചൂരൽമലയിലെ ഒരു വെള്ളാർമല സ്കൂള് നിങ്ങൾ കണ്ടല്ലോ ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട പിറ്റേ ദിവസമാണ് ഉരുൾപൊട്ടലിൻ്റെ സംഹാരത്തിന് ഈ സ്കൂളിൻ്റെ പല ഭാഗവും തകർന്നു പോകുന്നത്